വിപ്ലവങ്ങളുടെ മാതാവായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മണ്ണിൽ ഒളിമ്പിക്സ് എന്ന കായിക വിപ്ലവം അരങ്ങേറുകയാണ്. June 26 മുതൽ August 11 വരെ ഈഫൽ ടവറിനോടൊപ്പം 5 വളയങ്ങളും പാരീസ് നഗരത്തെ അലങ്കരിക്കും. അത്ലറ്റിക്സ്, ടെന്നീസ്, ഗുസ്തി, ഷൂട്ടിംഗ് തുടങ്ങി 32 കായിക ഇനങ്ങളിലായി 329 മത്സരയിനങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിലുള്ളത്. 200 രാജ്യങ്ങളിൽ നിന്നായി 10,500 കായിക പ്രതിഭകൾ ഗെയിംസിൽ മാറ്റിവെക്കുന്നു. ഒപ്പം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചും അത്ലറ്റുകൾ ട്രാക്കിലും ഫീൽഡിലും എത്തും. പാരീസ്, മാർസെയിൽ, വേഴ്സയിൽ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ 35 സ്റ്റേഡിയങ്ങളിലായി മത്സരങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ബ്രേക്കിംഗ് എന്ന നൃത്ത മത്സരമാണ് ഈ എഡിഷനിലെ പുതിയ മത്സരം. ഒപ്പം ഒളിമ്പിക്സിൽ ആദ്യമായി ആർട്ടിസ്റ്റിക് സ്വിമ്മിംഗ് വിഭാഗത്തിൽ പുരുഷന്മാരും ഇറങ്ങും. ടോക്കിയോ ഒളിമ്പിക്സിൽ തുടങ്ങി വെച്ച സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ് മത്സരങ്ങളും ഇത്തവണയുണ്ടാകും. മെഡൽ പട്ടികയിൽ 18 തവണ ഒന്നാമതെത്തിയ US ഇത്തവണയും എത്തുന്നത് പ്രതീക്ഷയോടെയാണ്. സോവിയറ്റ് യൂണിയന്റെ പതനം ഒളിമ്പിക്സിലെ അമേരിക്കയുടെ അപ്രമാദത്തിനു കൂടിയായിരുന്നു തുടക്കമിട്ടത്. 1992 ശേഷം ഒരിക്കൽ മാത്രമാണ് അമേരിക്കയ്ക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമായത്. 2008 സ്വന്തം നാട്ടിൽ വെച്ച് നടന്ന ഗെയിമിൽ ചൈന ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. കഴിഞ്ഞ തവണ ഒരേയൊരു സ്വർണ്ണ മെഡലിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാമതായ ചൈന പാരീസിലെത്തുന്നത് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്താൻ മാത്രമാണ്. ടോക്കിയോയിൽ ഒളിമ്പിക് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ ഇക്കുറിയും ആത്മവിശ്വാസത്തിലാണ്. നീരജ് ചോപ്രയും PV സിന്ധുവും ഹോക്കി ടീമും ഇന്ത്യയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. സെയിൻ നദിക്കരയിലായിരിക്കും ഇത്തവണത്തെ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ. ഓരോ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങൾ ബോട്ടുകളിലായി വേദിയിലേക്കെത്തും. ചരിത്രത്തിൽ ആദ്യമായാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത്. കാണികൾക്ക് സൗജന്യമായി ഉദ്ഘാടന ചടങ്ങ് കാണാൻ സാധിക്കുമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഒളിമ്പിക്സിനുണ്ട്. 1896 ഗ്രീസിലെ ഏതൻസിൽ ആരംഭിച്ച ഒളിമ്പിക്സിൻ്റെ 33rd എഡിഷനാണ് പാരീസ് വേദിയാവുന്നത്. നേരത്തെ 2 തവണ ഇതേ നഗരത്തിൽ ഒളിമ്പിക്സ് അരങ്ങേറിയിരുന്നു. 1900 ആദ്യം, അതായത് ഒളിമ്പ്യാഡിൻ്റെ 2nd എഡിഷനിൽ. അതിനുശേഷം 100 വർഷം മുൻപ് 1924 പുരാതന ഒളിമ്പിക്സ് വേദിയായ ഗ്രീസിലെ ഒളിമ്പ്യയിൽ ഗെയിംസിന് കൃത്യം 100 ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് നടി മേരി മീന തെളിയിച്ച ദീപം കരയും കടലും മറികടന്ന് ഇപ്പോൾ ഫ്രാൻസിലെത്തിയിട്ടുണ്ട്. ദീപശിഖയിൽ നിന്നുള്ള വെളിച്ചം June 26 പാരീസിൽ തെളിയിക്കുന്നതോടെ കായിക ലോകം മാത്രമല്ല, ലോകവും ജ്വലിക്കും.